സാഹിബിനെ കുറിച്ച് ഞങ്ങൾ ഈ ദൗത്യവുമായി ചെന്നമംഗല്ലൂരിൽ ദേശീയ വിദ്യാഭ്യാസ ദിനത്തിലാണ് ചെന്നമംഗല്ലൂരിൽ വെച്ച് ദേശീയ വിദ്യാഭ്യാസ ഉച്ചകോടി ആരംഭിക്കുന്നത്. 150 പ്രതിനിധികൾ പങ്കെടുത്ത 5 സംസ്ഥാനങ്ങളിലുള്ള ഇന്ത്യയിലും വിദേശത്തുമുള്ള പ്രതിനിധികളുമായി ചെന്നമംഗല്ലൂരിൽ ഈ ഒരു ശില്പശാല ആരംഭിച്ചതിനുടനെ ഞങ്ങളുടെ ഗവേഷണ പ്രബന്ധത്തിൽ ഞങ്ങൾ ആദ്യം തന്നെ മീറ്റ് ചെയ്തത് ആർ.കെ. പൊറ്റശ്ശേരിയായിരുന്നു. ആർ.കെ. പൊറ്റശ്ശേരിയുടെ മരണത്തിന് 2 ദിവസം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു പേപ്പർ ഞങ്ങൾക്ക് എഴുതി തന്നതാണ് ഞാനിവിടെ വായിക്കുന്നത്. നഗരത്തിലെ പ്രമുഖ വ്യക്തികൾ MGS ഡോക്ടർ പി.കെ. നൗഷാദ് എന്നിവയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള മുഹമ്മദ് അബ്ദുറഹ്മാന്റെ പേരിൽ വിദ്യാഭ്യാസ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. അതിനായി രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ പങ്കെടുത്ത് മതേതരത്വവും സാമൂഹ്യ നന്മകളും നന്മയിൽ പങ്കാളികളാകാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവിധ അംഗങ്ങളും നേടുന്നു. ആർ.കെ. പൊറ്റശ്ശേരി, 22/12/2017. ആർ.കെ. പൊറ്റശ്ശേരി അന്ന് ഞങ്ങളോട് സൂചിപ്പിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് അദ്ദേഹം വഴിയോരത്ത്, സർക്കാർ സ്ഥലത്തല്ല, വഴിയോരത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ സ്തൂപം അദ്ദേഹം ഉണ്ടാക്കി. ഗ്രാനൈറ്റിൽ തീർത്ത മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ മനോഹര ചിത്രം അന്ന് അദ്ദേഹം ഈ ദൗത്യവുമായി മുന്നോട്ട് വന്നപ്പോൾ വളരെയേറെ വിഷമങ്ങൾ, ആത്മഹത്യ ഭീഷണികൾ, ഒരുപാട് ഗൂഢാലോചനകൾ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടു. അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ അദ്ദേഹം കൃത്യമായി കൊത്തിവെച്ചത് ഓം ഓം ചന്ദ്രകല, ഇത് രണ്ടും ചേർത്ത് വെച്ചതിന് അദ്ദേഹത്തിന് ഒരുപാട് വിഷമങ്ങൾ നേരിട്ടു എന്ന് മനസ്സിലാക്കി. ചേംബർ ഓഫ് എഡ്യൂക്കേഷൻ ന്യൂഡൽഹി ഈ ഒരു ആർ.കെ. പൊറ്റശ്ശേരിയുടെ ഈ ചിത്രം, ഗ്രാനൈറ്റിൽ അദ്ദേഹം ചിത്ര ഈ ചിത്രത്തിന്റെ ഒരു സ്റ്റാമ്പ് ദേശീയ തലത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒരു പെഡഗോജിക് സ്റ്റാമ്പായിട്ടാണ് പുറത്തിറക്കുന്നത്. ഈ ഒരു സന്തോഷ വാർത്തയോടുകൂടി ആർ.കെ. പൊറ്റശ്ശേരിയോടുള്ള ഒരു പ്രണാമം അർത്ഥിക്കുന്നതിന് വേണ്ടി ദേശീയ അവാർഡ് ജേതാവും ചിത്രകാരനും ഈ നാടിന്റെ അഭിമാനവും ഈ മഹാ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ആർ.കെ. പൊറ്റശ്ശേരിക്ക് പ്രണാമവുമായി ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഞങ്ങൾ നമ്മൾ 1 മിനിറ്റ് മൗനം ആചരിക്കുകയാണ്. പ്ലീസ് സ്റ്റാൻഡ്. ഈ പ്രൗഢോജ്വല ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് ഇഞ്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, മദ്യ നിരോധന സമിതിയുടെ അംബാസിഡർ, ഗ്ലോബൽ പീസ് ട്രസ്റ്റിന്റെ സെക്രട്ടറി. പ്ലീസ് സാർ. എന്റെ ഓരോ ദിവസത്തെയും ആദ്യത്തെ പ്രസംഗം, വിശേഷിച്ചും ഇമാതിരി വേദിയിൽ, ഒരു പ്രതിജ്ഞയോടുകൂടിയാണ്. ആ പ്രതിജ്ഞ എൻ്റെ ഫാത്തിഹയാണ്. 36 കൊല്ലമായി ആ പ്രതിജ്ഞ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു പ്രതിജ്ഞയാണെന്ന് മുൻകൂട്ടി പറഞ്ഞു തുടങ്ങിയത് 953 ദിവസം ഞങ്ങൾ മലപ്പുറം കലക്ട്രേറ്റ് ഗേറ്റിൽ ഒരു അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തിയിരുന്നു. അവിടെ വെച്ചാണ് ഇതൊരു പ്രതിജ്ഞയാണെന്ന് മുൻകൂർ പറയുന്നത്. അതിനൊരു കാരണമുള്ളത്, മലപ്പുറമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഖുർആൻ വായിക്കപ്പെടുന്ന ജില്ല. 55 മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ പ്രധാന ആ ഗ്രന്ഥമാണ് അവസാനമായ അവതീർണമായ 5% ലോകവാസികൾ സ്വീകരിച്ചിരിക്കുന്ന ആ ഗ്രന്ഥമാണ്. മദ്യത്തിനെതിരെ അതികർശനമായി താക്കീതായും കൽപ്പനയായും ഭീഷണിയായും മാനവരാശിയെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മലപ്പുറത്ത് ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്താൽ അതിൻ്റെ പ്രതികരണം, പ്രതിഫലനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അതുണ്ടായി. മലപ്പുറത്തെ ഞങ്ങളുടെ സത്യാഗ്രഹം പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലെ പ്രാദേശിക മദ്യ നിരോധന ജനാധികാരം 99 മാർച്ച് 24 നയനാർ സർക്കാർ റദ്ദ് ചെയ്തതിന് ശേഷം നടന്ന അനിശ്ചിതമായ ക്ലേശകരമായ സത്യാഗ്രഹങ്ങളുടെ സമാപനമായിരുന്നു. ആ സമരാന്ത്യത്തിലാണ് UDF നേതാക്കൾ അവിടെ വന്ന്
അവർ ജയിച്ചാൽ ആ വകുപ്പ് തിരിച്ചു തരുമെന്ന് ഉറപ്പ് നൽകിയതും ഞങ്ങൾ സത്യാഗ്രഹം അവസാനിപ്പിച്ചതും. അവർ ജയിച്ച് അധികാരത്തിൽ വന്നു, പറഞ്ഞ വാക്ക് പാലിച്ചില്ല. ഞങ്ങൾ വീണ്ടും ഉമ്മൻചാണ്ടി അവർകളുടെ ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം തുടർന്നു. 114 ദിവസം അവിടെ ഇരുന്നു. പിന്നീട് സുധീരൻ അവർകളും കുഞ്ഞാലിക്കുട്ടി അവർകളും ഇ ടി മുഹമ്മദ് ബഷീർ അവർകളും എല്ലാം ഇടപെട്ട് ആ അധികാരം തിരിച്ചു തന്നു. 2012 നവംബർ 25 അതിപ്പോൾ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് വീണ്ടും റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇനിയും ഒരു സത്യാഗ്രഹം സാധ്യമാകുമോ എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെ പറഞ്ഞത് പ്രതിജ്ഞയുടെ കാര്യം വിശദീകരിക്കാനാണ്. ഞാൻ പ്രത്യക്ഷമായി പ്രതിജ്ഞയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ ഭരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മദ്യം കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുമുള്ള എന്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നു. മാത്രമല്ല ജീവിത അവസാനം വരെ മഹാതിന്മകൾക്കെതിരെ എന്റെ ആരോഗ്യത്തിന്റെയും ആയുസ്സിന്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കിവെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്കെന്നതിലുപരി ഗൗരവത്തോടെയുള്ള എന്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ നൌഷാദ് മാസ്റ്റർ, അതുപോലെ ഈ വേദിയെ അലങ്കരിക്കുന്ന സഹോദരി കാഞ്ചനമാല, പ്രഗത്ഭ എഴുത്തുകാരൻ സാഹിത്യകാരൻ അമിത് ചെന്നമംഗലൂർ, പിന്നീട് കെ പി അഹമ്മദ് കുട്ടി സാഹേബ്, പിന്നെ നമ്മളുടെ ഈ ഗ്ലോബൽ പീസ് ട്രസ്റ്റിന്റെ സാരഥികളായ അശ്വങ്, അതുപോലെ പ്രൊഫസർ ഗോപാലകൃഷ്ണൻ, ഇതിന്റെ മറ്റ് സംഘാടകർ, സഭാവാസികൾ, പ്രഭാഷകരും ശ്രോതാക്കളുമായ പരിചിതരും അപരിചിതരുമായ മുഴുവനുമായ ആത്മബന്ധുക്കളെ നമസ്കാരം. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിന്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും, പ്രൈസ് ദ ലോർഡ് എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ദീർഘമായൊരു സ്വാഗത പ്രസംഗം അസ്ഥാനത്താണെന്നും അനുചിതമാണെന്നും എനിക്കറിയാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നൌഷാദ് മാസ്റ്ററുടെ ക്ലേശകരമായ ഒരു ശ്രമം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ചെന്നമംഗലൂർ പ്രദേശം ഒരു പക്ഷേ എൻ്റെ ഓർമ്മയിലില്ല. അബ്ദുറഹ്മാൻ സാഹിബിനെ ഒരു വലിയ ചടങ്ങോടുകൂടി അനുസ്മരിക്കാനോ വലിയ സ്ഥാപനത്തോട് സ്ഥാപനം നിർമ്മിച്ചുകൊണ്ട് നിത്യസ്മൃതി നിലനിർത്താനോ ശ്രമിച്ചതായി ഞാൻ അറിയുന്നില്ല. ഡോക്ടർ ഫസൽ ഗഫൂർ ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് തന്നെ ഞാൻ ആദ്യമായി സ്വാഗതം അർപ്പിക്കുകയാണ്. ഫസൽ ഗഫൂർ സാഹിബ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘമായി പറയുന്നില്ല. ഇവിടെയുള്ള നേരത്തെ വിദ്യാഭ്യാസ ഉച്ചകോടിയെ കുറിച്ച് നൌഷാദ് മാഷ് സൂചിപ്പിച്ചു. ഇവിടെ ഏറ്റവും വലിയ ഒരു എൻലൈറ്റൻഡ് വില്ലേജ്, വലിപ്പം അതിന്റെ ഭൗതിക രൂപത്തിലല്ലാതെ തന്നെ ഇപ്പോൾ ആരംഭിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ആയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ വളരെ ചെറിയ ആളുകൾ, ചെറിയ ആളെന്ന് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, വളരെ വലിയ ആളുകൾ തന്നെ. പ്രൊഫസർ ഗോപാലകൃഷ്ണൻ ഇംഗ്ലീഷിന്റെ ഒരു ആധികാരിക പ്രതിഭയായ പ്രൊഫസർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും ശിക്ഷണത്തിലും നിയന്ത്രണത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അശ്വങ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദീർഘകാലമായ ഒരു തപസ് പോലെ ഒരു പ്രത്യയ ശാസ്ത്രത്തെ സ്ഫുടം ചെയ്തെടുത്ത് അതിന് വളരെ നല്ലൊരു പേര്
ലഭിക്കുകയും ചെയ്തിരിക്കുന്നതാണ് സ്വാഭാവിക ജനാധിപത്യം. ലൈഫ് സയൻസ് എന്ന ഒരു ശാസ്ത്രം അദ്ദേഹം ഒരുപാട് ഗവേഷണങ്ങളിലൂടെ പ്രത്യേക ശാസ്ത്ര പരമ്പരകളിലൂടെ സഞ്ചരിച്ച് ഇതിഹാസങ്ങളിലൂടെയും അതുപോലെ വേദാന്തങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് മനുഷ്യൻ അല്ലലും അലട്ടുമില്ലാതെ സ്വസ്ഥമായി എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും നിലനിർത്തിക്കൊണ്ട് അകലാൻ കഴിയാതെ അടുത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ തത്വശാസ്ത്രം രൂപകൽപ്പന ചെയ്തതാണ് ലൈഫ് സയൻസ്. അതുമായി ഞങ്ങൾ എളിയ തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഈ എഡ്യൂക്കേഷൻ നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതിയും ലൈഫ് സയൻസും സംയുക്തമായിട്ടാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന അകാലത്തിൽ നിര്യാതനായ ഒരു നക്ഷത്രങ്ങളുടെ പ്രകാശ വർഷം എന്ന് പറയും പോലെ സ്മൃതി തരംഗങ്ങളുടെ പ്രകാശ തരംഗങ്ങൾ ഉണ്ടാക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ സ്മരിക്കാൻ ഈ അവസരം സൃഷ്ടിച്ചത്. 32 വയസ്സനിക്ക് 64 പട ജയിച്ചു എന്ന് തച്ചോളി ഉദയനം പാടിയ പോലെ ഹ്രസ്വമായ ജീവിതകാലത്തിൽ പകുതിയും രണ്ട് വ്യാഴവട്ടക്കാലവും രാഷ്ട്രീയമായും ഭൗതികവുമായുമുള്ള സാമൂഹികമായ വൈജ്ഞാനികമായ നിലനിൽപ്പിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഒന്നും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അന്ത്യം എന്തായിരുന്നു എന്ന് ആളുകൾക്കറിയാം. നമ്മളെ കൊടിയത്തൂരിലെ പ്രസംഗവും കഴിഞ്ഞു ചെന്നമംഗലൂർ കടന്ന് മണാശ്ശേരിക്ക് പോകുമ്പോൾ വഴിമധ്യേ അദ്ദേഹം മരണത്തെ പുലുകുകയായിരുന്നു എന്നറിയാം. എന്റെ സങ്കടം അതല്ല. എവിടെയെങ്കിലും ആരെങ്കിലും ഏത് ചെറിയ പഞ്ചായത്ത് തല നേതാവെങ്കിലും മരണമടഞ്ഞാൽ അവിടെ സ്മാരകങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് അബ്ദുറഹ്മാൻ സാഹിബിന് ഒരു നിത്യസ്മാരകം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചില്ല എന്നുള്ളതിന്റെ പിന്നിൽ സ്വമതത്തിലുള്ള വിയോജനങ്ങൾ, സ്വരാഷ്ട്രീയത്തിലുള്ള വിയോജനങ്ങൾ, സ്വദേശം ഇവിടെയല്ലാത്തതിന്റെ ദുഃഖം എന്തായാലും നമ്മളുടെ ഉമർ ഖോയാൽ സാഹിബ് മന്ത്രിയായപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരിൽ ഒരു പഞ്ചായത്തെങ്കിലും ഉണ്ടായി. AR നഗർ പഞ്ചായത്ത്, AR എന്നുള്ളത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ഇപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് പോലും അറിയില്ല. എങ്കിലും AR നഗർ പഞ്ചായത്ത് എന്നൊരു പഞ്ചായത്തുണ്ട്. ഇവിടെ കേന്ദ്രമാക്കിക്കൊണ്ട് അബ്ദുറഹ്മാൻ സാഹിബിന് ഒരു നിത്യ വൈജ്ഞാനിക അതുപോലെ തന്നെ ശാന്തിയുടെ ഒരു സങ്കേതമായി സ്മാരകമായി ഒന്ന് ഉണ്ടാക്കാൻ മനസ്സ് വെച്ച നൌഷാദ് മാസ്റ്ററെയും അദ്ദേഹവുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ നമസ്കരിച്ചുകൊണ്ട് നേരത്തെ ഞാൻ പേരുകൾ പരാമർശിച്ചു. ഇനി ആങ്കർ ഒരു പക്ഷേ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഓരോ സമയത്തേക്കും ആളുകളെ വിളിക്കുന്നതായിരിക്കും. ഇവിടെ മഹിതമായ ചില പ്രഭാഷണങ്ങൾ സംഭവിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം വളരെ ഹൃസ്യമാക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുന്നു, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജയ് ജഗത്, ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാ സ്തുതികളും ദൈവമേ നിനക്ക് അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രൈസ് ദ ലോർഡ്. ഞാൻ അവസാനിപ്പിക്കുന്നു.